സോയാബീൻ ചങ്ക് ഒലത്ത് റെഡി ആയിട്ടുണ്ട്. നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ വെജിറ്റേറിയൻ ആണ്, അത് സോയാബീൻ വെച്ചുള്ളൊരു കറിയാണ്. ഒരു ബീഫലത്തിൻ്റെ ടേസ്റ്റിൽ, നോൺ വെജിയുടെ ടേസ്റ്റിൽ ഒരു വെജിറ്റേറിയൻ ഡിഷാണ്. അത് എങ്ങനെയാണെന്നും വളരെ ഈസിയും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്, വളരെ ടേസ്റ്റിയാണ്. അങ്ങനെ നമ്മുടെ സോയ ചങ്ക് ഒലത്തിന് വേണ്ടി ഞാനൊരു 3 കപ്പ് സോയാബീൻ വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായിട്ട് കഴുകിയെടുത്തതാണിത്. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മഞ്ഞപ്പൊടി ഉപ്പുകൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി വെക്കാം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം, ഇത് കുക്കാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. സോയ ചങ്ക് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. നേരത്തെ സോയ ചങ്ക് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്. വെളുത്തുള്ളി ഇഞ്ചി ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ 2 ഒനിയനൂടെ ചോപ്പ് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കാം. ഓൾറെഡി ഉപ്പിട്ട് കുക്ക് ചെയ്തുകൊണ്ട് ഒരല്പം ഉപ്പ് ഇതിൻ്റെ കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി ചേർത്ത് കുക്ക് ചെയ്തതാണ്, അപ്പം മഞ്ഞപ്പൊടി ഉപ്പ് ഇതിൻ്റെ കൂടെ ആവശ്യമില്ല. കുറച്ച് ഗ്രീൻ ചില്ലിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇതൊന്ന് കുക്കാൻ വേണ്ടി ഒരു 3-4 മിനിറ്റ് ഒന്ന് മൂടി വെച്ചേക്കാം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഒനിയൻ തന്നെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഇപ്പം ഗരം മസാല, ഒരു ടൊമാറ്റ സ്ലൈസ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ കൂടെ സോയ ചങ്കോട് ചേർത്ത് കൊടുക്കാം. കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്കോട് ചേർത്ത് കൊടുക്കാം. അല്പം ജീരകത്തിൻ്റെ പൊടിയുടെ ചേർത്ത് കൊടുക്കാം. പെരുംജീരകത്തിൻ്റെ ഇപ്പം സോയ സോസോടെ ചേർത്ത് കൊടുക്കാം. അല്പം ടൊമാറ്റോ കച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. മൂടി ഒന്ന് തുറന്ന് നോക്കാം. അല്പം മുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ. കുറച്ചുകൂടെ മൂടി ഒന്ന് വെച്ച് കുക്കാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇനി നല്ല മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, റെഡിയായിട്ടുണ്ട്. വെള്ളത്തപ്പം റെഡിയായിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ മല്ലിയിലയുടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ മുളക് പൊടി കുറച്ചേ ഇട്ടുള്ളു. കൂടുതലും കുരുമുളക് പൊടിയാണ് ഇട്ടത്. ഗരം മസാലയും ഒരുപാട് മസാല വേണ്ട വെള്ളത്താക്കി എടുക്കാൻ. ബീഫ് വെള്ളത്തിയ പോലെ നല്ല ടേസ്റ്റിലായിരിക്കും. വെജിറ്റബിൾ കഴിക്കുന്നവർക്കെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെടുന്നൊരു ഡിഷാണ് സോയ ചങ്ക്. ഒലത്ത് റെഡിയായിട്ടുണ്ട്. ഇനി ഇതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. സോയാബീൻ ചങ്ക് ഒലത്ത് റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയായിട്ടും വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന വളരെ ടേസ്റ്റിയാണ്. നോൺ വെജ് കഴിക്കാത്തവർക്ക് വേണ്ടി നല്ല നോൺ വെജിയുടെ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. 100% ഇത് വെജിറ്റേറിയൻ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ സോയാബീൻ ഒലത്ത് എല്ലാവരും കണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.